ഇത് കൂൺ തോരൻ വെച്ചാണ് ഞങ്ങൾക്ക് രണ്ട് പാക്കറ്റ് കൂൺ ഫ്രണ്ട് കൊണ്ടുതന്നത് കറി വയ്ക്കുന്ന വിധമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ കൂൺ കറി വയ്ക്കുന്ന രീതി പാചകക്കുറിപ്പ് രൂപത്തിൽ ഈ കവറിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് അതിൽ കൂൺ തോരനാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൂൺ തോരൻ വയ്ക്കുന്നതിന് പാചകക്കുറിപ്പിൽ പറഞ്ഞ പോലെ പെരിഞ്ചീരകം ഏലക്ക കറുവ ഗ്രാമ്പു ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ നാടൻ രീതിയിൽ പണ്ടൊക്കെ വയ്ക്കുന്ന രീതിയിൽ പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും തേങ്ങ ചുരണ്ടിയതും ഉപ്പും മിന്നലും മാത്രമായിട്ടാണ് കൂൺ തോരൻ വെച്ചിരിക്കുന്നത് കൂണിലെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി അല്പം വെള്ളം ഒഴിച്ച് കഴുകി വരിയെടുത്തു ഇപ്പോൾ കൂണെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കും അതിനുശേഷം മുളക് ചെറിയ ഉള്ളി സവോള ഇതെല്ലാം ചെറുതായിട്ട് കുത്തി അരിഞ്ഞു വെക്കും തേങ്ങ ചെറുതി ഇട്ട് കൊടുക്കും അതിനുശേഷമാണ് കൂൺ കറുകയായിരിക്കും എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് തന്നാണ് അവരുടെ വീട്ടിൽ കൂൺ കൃഷിയുണ്ട് അവര് വിൽക്കുന്ന ഞങ്ങൾക്കിത് ഫ്രീയായിട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കൂണൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ചെറിയ ഉള്ളി ഒരു അവളുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു പച്ചമുളകരിഞ്ഞു കറിവേപ്പില എടുത്ത് വെച്ചു ഉള്ളി ഇടുന്ന ടേസ്റ്റിനും പൊലിമയ്ക്കും വേണ്ടിയാണ് പൂൺ കുറച്ചുള്ളവർ പൂൺ കൂടുതൽ പൊലിച്ചു വരാനായിട്ട് കറി പൊലിക്കാൻ വേണ്ടി പൂവിൽ അരിഞ്ഞത് ഈ തേങ്ങ ചെറുതോരം കറി വെക്കാനുള്ള സാധനങ്ങൾ ആവശ്യമായ സാധനങ്ങളെല്ലാം റെഡിയാക്കി തേങ്ങ ചിരണ്ടി വെച്ചു ഉള്ളി മുളക് കറിവേപ്പില എല്ലാം ചെറുതാക്കി അരിഞ്ഞു വെച്ചു കൂൺ ചെറുതാക്കി അരിഞ്ഞു ഇനി എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് ഇതെല്ലാം ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് തോരൻ കറി വെക്കാം കൂൺ തോരൻ വെക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഉപ്പ് പൊട്ടി കടുക് പൊട്ടി കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി മുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് വഴറ്റി കുറച്ച് വഴന്ന് കഴിയുമ്പോൾ ഉപ്പും മഞ്ഞളും ചേർത്ത് അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ എടുത്തിട്ട് വഴറ്റുന്നു അത് വെള്ളം വറ്റുകളും വേവിക്കും കൂൺ വെന്ത് കഴിയുമ്പോൾ തേങ്ങാ ചണ്ടുകൾ ചേർക്കുന്നു ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞളും ചേർത്ത് ഉള്ളി മുളക് കറിവേപ്പില ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നു ഉപ്പും മഞ്ഞളും ചേർത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ ഇട്ട് വേവിക്കുന്നു കൂണിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുന്നു
ഇപ്പോൾ കൂണിലെ വെള്ളമൊക്കെ ഇറങ്ങി നീ വെള്ളമൊക്കെ പറ്റുവോളം ഉപയോഗിക്കണം. തുറന്ന് വെച്ച് കുറച്ച് നേരം വെള്ളം പറ്റിക്കാനുണ്ട്. ഇപ്പോൾ തേങ്ങ ചിരണ്ടിയ കൂണിലേക്കിട്ട് ഇളക്കി മൂടി വെച്ച് വീണ്ടും ഉപയോഗിക്കുന്നു. തേങ്ങ ഇട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കി ഓരെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നു. കൂൺ വെന്തതിന് ശേഷം വീണ്ടും വെള്ളമുണ്ടെങ്കിൽ തുറന്ന് വെച്ച് അടപ്പത്ത് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. അങ്ങനെ രുചിയേറിയ കൂൺ തോരൻ റെഡിയായി.